വിദ്യാഭ്യാസ ചിന്തകളും അവരുടെ സംഭാവനകളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെറോം എസ് ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് തിയറിയെ കുറിച്ചാണ്. മനഃശാസ്ത്രത്തിലെ വൈജ്ഞാനിക സൃഷ്ടി ദർശനം അഥവാ കോഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം, ഇതിൻ്റെ സൃഷ്ടാതാവാണ് ജെറോം എസ് ബ്രൂണർ. സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കുകയാണ് പഠനത്തിൻ്റെ ലക്ഷ്യം. പഠിതാക്കൾ അവരുടെ നിലവിലെ വൈജ്ഞാനിക ഘടന അഥവാ സ്കീമയുടെ ബലത്തിൽ പുതിയ ആശയങ്ങളും അറിവുകളും സൃഷ്ടിച്ചെടുക്കുന്ന സജീവ പ്രക്രിയയാണ് പഠനം. ജെറോം എസ് ബ്രൂണറിൻ്റെ എ സ്റ്റഡി ഓഫ് തിങ്കിങ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ വൈജ്ഞാനിക സൃഷ്ടി ദർശനം അഥവാ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന ചിന്താധാരണയ്ക്ക് ഔപചാരികമായ തുടക്കം കുറിച്ചത്. പഠിതാക്കൾ ആർജിച്ചെടുത്ത മുന്നറിവുകളുടെ മേൽ പുതിയ അറിവുകൾ ആർജിക്കുന്ന രീതിയെ സ്കഫോൾഡിംഗ് എന്ന് ബ്രൂണർ വിളിക്കുന്നു. ശിശു വികസനത്തിൽ 3 പ്രാതിനിധ്യങ്ങളുണ്ടെന്ന് ബ്രൂണർ വാദിക്കുന്നു. 1. ക്രിയാത്മക പ്രാതിനിധ്യം അഥവാ ക്രിയേറ്റീവ് റെപ്രസെൻറ്റേഷൻ. 2. ബിംബാത്മക പ്രാതിനിധ്യം, ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ. 3. പ്രതീകാത്മക പ്രാതിനിധ്യം, സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നിവയാണ് അവ. പിയാഷെയുടെ വികസനഘട്ട സിദ്ധാന്തത്തെ എതിർക്കുന്ന ബ്രൂണർ പറയുന്നത് വികസനത്തിൻ്റെ ഏതു ഘട്ടത്തിലും ആരെയും ഏതു വിഷയവും ക്രിയാത്മകമായി പഠിപ്പിക്കാവുന്നതാണെന്നാണ്. ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് തിയറിയിൽ പറയുന്നത് ഡിസ്കവറി ലേണിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡിസ്കവറി എന്ന് വെച്ചാൽ അന്വേഷണാത്മകം അഥവാ അന്വേഷണം. ഒരു കുട്ടി പഠിക്കുന്നത് അഥവാ അറിവ് നേടിയെടുക്കുന്നത് അന്വേഷണത്തിലൂടെയാണ്. ഒരു അന്വേഷണത്തൊരെ കുട്ടിക്കുണ്ടാകുന്നതെന്നാണ് ബ്രൂണറിൻ്റെ വാദം. അഥവാ പഠിതാക്കൾ ലോകത്തോട് സംവദിക്കുന്നത് വസ്തുതകളെയും ധാരണകളെയും അന്വേഷിച്ചു കൊണ്ടാണ്. അന്വേഷണാത്മക പഠനം അഥവാ ഇൻക്വിസിറ്റീവ് ലേണിംഗ്. 2. ധാരണാ സമീപനം അഥവാ കൺസെപ്റ്റ് അറ്റെയിൻമെൻറ്റ്. 3. സ്പൈറൽ കരിക്കുലം എന്നിവയൊക്കെ ബ്രൂണറിൻ്റെ സംഭാവനയാണ്. പാഠ്യപദ്ധതി രൂപീകരണത്തിൽ ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്കെന്ന സ്പൈറൽ രീതിയാണ് അഭികാമ്യമെന്ന് ബ്രൂണർ പറയുന്നു. ബ്രൂണർ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അറിവുകൾ പകർന്നു നൽകലല്ല, മറിച്ച് പഠിതാക്കളുടെ ചിന്താശേഷിയും പ്രശ്നപരിഹരണശേഷിയും വികസിപ്പിച്ചെടുക്കലാണ്. കൂടാതെ വിദ്യാഭ്യാസം കുട്ടികളിൽ പ്രതീകാത്മക ചിന്താശേഷി വികസിപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ സങ്കീർണമായ വിചാരണകളിൽ നിന്നും ഗ്രഹിച്ചെടുക്കാൻ കഴിവുള്ളവരാണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് പാഠ്യപദ്ധതി രൂപീകരണത്തിലെ ചെറുതിൽ നിന്നും അഥവാ സരളമായ കാര്യങ്ങളിൽ നിന്നും കഠിനമായതിലേക്കെന്ന സ്പൈറൽ സമീപനമാണ് ബ്രൂണർ പറയുന്നത്. ബ്രൂണറിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ആക്ട്സ് ഓഫ് മീനിങ്, ആക്ച്വൽ മൈൻഡ്സ്, പോസിബിൾ വേർഡ്സ്, ടുവേർഡ്സ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ, ചൈൽഡ്സ് ടോക്ക്, എ സ്റ്റഡി ഓഫ് തിങ്കിങ്, ഇവയൊക്കെയാണ് ബ്രൂണറിൻ്റെ പ്രധാന രചനകൾ. ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് തിയറി എന്തെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.